പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദുബായിൽ വന്നതിൽ അടുത്ത ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദുബായിൽ തന്നെ അനേകം കാഴ്ചകളുണ്ട്. നമുക്ക് അത്ഭുതം തോന്നും, ഇവിടെ ഈ ദുബായ് തന്നെ ഒരു ഐലൻഡാണ്, അവിടെ വീണ്ടും പലതരം കാഴ്ചകൾ അവരെ എത്ര മനോഹരമായിട്ടാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന്. കടലിനോട് ചേർന്ന് ഒരു ബ്ലൂ വാട്ടർ ഐലൻഡ് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. അതിലെ വാട്ടറും നല്ല ബ്ലൂ തന്നെയാണ്, അതായിരിക്കും ആ ഒരു പേര് വന്നത്. തീം കംപ്ലീറ്റ് ബ്ലൂ ആണ്. വളരെ മനോഹരമായിട്ടുള്ള ദുബായിലെ സെൻറ്ററിൽ തന്നെയാണിത്. നമുക്ക് ആ കാഴ്ചയിലേക്കൊക്കെ ഒന്ന് പോകാം. പിന്നെ നമ്മുടെ നാട്ടിൽ പച്ചപ്പും അതുപോലെ തന്നെ വനവും അതുപോലെയുള്ള മലകളും തോടുകളും കുന്നും പ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ എല്ലാ നാട്ടിലും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ, പ്രത്യേകിച്ച് UAE പോലെയുള്ള ഈ സ്ഥലത്ത് അവരെ വളരെ അധികം എഫേർട്ടും പൈസയൊക്കെ ചിലവഴിച്ച് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് സെൻ്ററാക്കി മാറ്റിയിരിക്കുന്ന ഈ ദുബായിലെ അതിമനോഹരമായ കാഴ്ചകളിലേക്ക് എത്രയോ ആളുകളാണ് വിദേശത്തു നിന്നല്ല, ഇതെല്ലാ രാജ്യങ്ങളിൽ നിന്നാണ് വന്നിറങ്ങുന്നത്. എപ്പോഴും ഇവിടെ തിരക്കാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഈ ദുബായിൽ, ഇതൊരു വലിയ ടൂറിസ്റ്റ് സെൻ്റർ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരിയാണ്, നമ്മളെപ്പോഴും പച്ചപ്പിൻ്റെ നാട്ടിൽ നിന്ന് വരുമ്പം നമുക്കിവിടെ ഇത് വേറൊരു രീതിയിലുള്ള ഒരു സൗന്ദര്യം, നഗരത്തിൻ്റെ സൗന്ദര്യമാണ് ദുബായിക്ക്. അതും കാണേണ്ടത് തന്നെയാണ്. ചുറ്റോട് ചുറ്റും കണ്ണത്താ ദൂരത്ത് എന്ന് പറഞ്ഞതുപോലെയുള്ള ഉയരത്തിലുള്ള വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങളും, എങ്കിൽ തന്നെയും അതിനിടയ്ക്കെല്ലാം കണ്ണിന് കാഴ്ചയ്ക്ക് നമുക്ക് സന്തോഷം നൽകുന്ന, അല്ലാതെ കണ്ണിന് ആനന്ദകരമായിട്ടുള്ള കാഴ്ചകളും അവരൊരുക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. നമ്മുടെ കേരളത്തിലാണെങ്കിൽ എന്തെല്ലാം അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്, നമ്മളതൊന്നും കായലും ആണെങ്കിലും കടലാണെങ്കിലും എല്ലാം സമർത്ഥമായിട്ട്, അതുപോലെ വനമാണെങ്കിലും മലയാണെങ്കിലും എല്ലാം സമർത്ഥമായിട്ട് നമ്മുടെ സ്ഥലത്തുണ്ടെങ്കിലും വിനോദസഞ്ചാരികൾക്ക് സമയം ചെലവഴിക്കാനും അവർക്ക് സന്തോഷം നൽകുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ കൊടുക്കാൻ തക്കവണ്ണം നമ്മൾ വളർന്നിട്ടില്ല, നമ്മളതിന് തക്കതായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. ഇത് കടലിൻ്റെ മുകളിലാണിത്. ഈ ബ്ലൂ വാട്ടർ ഐലൻഡിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് താഴേക്ക് നോക്കുവാണെങ്കിൽ കടലാണ് കാണുന്നത്, അല്ലെങ്കിൽ ബ്ലൂ വാട്ടറാണ്. കടലിൽ നിന്ന് കയറ്റി വിട്ടിട്ടില്ല, ഐലൻഡിലെ വാട്ടറാണ്, വാട്ടറിൻ്റെ മുകളിലാണ് നമുക്കിരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എപ്പോഴും ബോട്ടിങ്ങും ഒക്കെയായിട്ട് പലതരം ബോട്ടുകൾ, ദേ കൊച്ചുമോനെ എല്ലാ സ്ഥലങ്ങളും കാണുന്ന വളരെ സന്തോഷമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെയും പിന്നെ അതുപോലെ ലക്ഷ്മിയുടെ കൂടെയും കുഞ്ഞിൻ്റെ കൂടെയും താമസിക്കാൻ കിട്ടുന്ന അവസരം എന്നുള്ളതാണ്. അത് തന്നെ നമ്മുടെ മനസ്സ് നിറയും. നമ്മുടെ സന്തോഷത്തിൻ്റെ ആകാശം അങ്ങനെ ഉയർന്നുയർന്നു പോകുന്നത് പോലെ തോന്നും. നമുക്കെപ്പോഴും യാതൊരു നെഗറ്റീവ്സും ഇല്ലാതെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന ദിവസങ്ങൾ, അത് ഭയങ്കര സന്തോഷം തരുന്നതാണ്, വളരെ ഊർജ്ജദായകമാണ്. എപ്പോഴും ഓടി നടക്കുന്ന ഞാൻ ഇവിടെ വന്ന്, നമ്മളിപ്പോൾ പകൽ മകൻ ജോലിക്ക് പോകുന്ന സമയം മാത്രം നമ്മൾ, അപ്പം നമുക്ക് നമ്മുടെ കൊച്ചുമൻ ഇങ്ങനെ അടുത്തെത്തേണ്ടി ഇപ്പം എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. അമ്മൂമ്മ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ സുഷി അമ്മൂമ്മ സുഷി അമ്മൂമ്മ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ഇരിക്കുവാണ്. ഞങ്ങൾ പോയ കാഴ്ചകളൊക്കെ എടുത്തത് അതിന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അതുക്കുട്ടൻ അങ്ങനെ ഇരിക്കുവാണ് അല്ലേ അതുക്കുട്ട? ആ പറഞ്ഞേ, ഹായ് എന്ന് പറഞ്ഞു, ഹായ് എന്നൊന്ന് പറഞ്ഞേര്. ആ ഒന്ന് പറഞ്ഞു, ആ ഹായ്. എനിക്ക് കാണിക്കാനില്ല, കാരണം ഇത് വീഡിയോ ആണ്. അമ്മൂമ്മ ഓൾറെഡി ചെയ്ത് വെച്ച വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ള ദുബായ് സെൻറ്റർ.
കണ്ട് പല പല നിറത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. അതൊക്കെ ഒന്ന് കണ്ടു കേട്ട് ഒരു മാസം കാഴ്ചകൾ കാണുക, അതുപോലെ അതിക്കുട്ടൻ്റെ കൂട്ടെ സന്തോഷമായിട്ടിരിക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു മാസത്തെ പരിപാടി. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ ദുബായിയെ സംബന്ധിച്ചുള്ളത് നിങ്ങളെ കാണിക്കാം. എല്ലാവർക്കും വിസിറ്റ് വിസയൊക്കെ എടുത്ത് ദുബായിൽ വരാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. വീണ്ടും കാണാം.